الله كبند برباد عن سل الله عليه وسلم آتنغلي كم نتوت تند كبارد تند منيلو أرو بند بلي كم نشدنغل كم الله كبند برباد عن سل الله عليه وسلم آتنغلا بدن نبو موسى السري رضي الله تعالى عنه آكابل كارنا يركم نسحابي الله كبند برباد عن بدن نفرن يفتح وبشره في الجنة رضي الله تعالى عنه وادل ترنت مهانا برقل بدم نفرن قدقو غيا وادل ترنت بدم نفرن قدتو وقل سرقة تند بغاسي آنن الله عند رسول فرن ريكو غيا يند بريك پتت بري ادا آغتتك غيرو ادا قرية سميان قدين رندامدم وادل الشبتنگل قو غيا رندامدم وادل الشبتنگل قو غيا ادوكم الله قبند پرمادك نبدن نفرن يفتح وبشره في الجنة رضي الله تعالى عنه رندامنا ايكدن مندو فلنجبني ادا بيندم مادلند مننل شبدن للقو غياد آن سميتم الله بند پرمادك نبدن پرأيو غيا ابو مسل سري رضي الله تعالى عنه پرأيو الله بند پرمادك نبدن پرأيو يفتح على والبرن تقول وبصره صورة تندبغاشية، إذا برايام برايام
വാതില് തുറന്ന് നോക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു രണ്ടാമത് ഇതേ ശബ്ദം കേട്ടു. അപ്പോഴും പറഞ്ഞു, അദ്ദേഹത്തോട് പറയണം സ്വർഗത്തിന്റെ അവകാശി. വാതില് തുറന്നു നോക്കുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല. മൂന്നാമതും ശബ്ദം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, വാതില് തുറന്നിട്ട് ആ സമനിശനോട് പറയണം നിങ്ങൾ സ്വർഗത്തിന്റെ അവകാശിയ, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും, ഇത്തിരി വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചരിത്രം പറയുന്നു, നാലാമതും ശബ്ദം കേട്ടു, അപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു സ്വർഗത്തിലാണെന്ന് പറഞ്ഞേക്കാൻ. പക്ഷെ അത് അബൂബക്കർ, ആദ്യം അബൂബക്കർ തങ്ങള്, പിന്നെ ഉമർ തങ്ങള്, പിന്നെ ഉസ്മാൻ തങ്ങള്, പിന്നെ അലി തങ്ങള്, ഈ നാലു പേരോടും സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രത്യേകമായിട്ടൊരു കാര്യം ഓർമ്മപ്പെടുത്തി, സ്വർഗത്തില പക്ഷെ വെറുതെ പോകത്തില്ല എന്നുകൂടെ പറഞ്ഞേക്കാൻ. നീ സ്വർഗത്തിന്റെ അവകാശിയാണ്, പക്ഷെ സ്വർഗത്തിലേക്ക് വെറുതെ പോകാൻ പറ്റൂല. ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി വരും, എന്നാലും നീ സ്വർഗത്തിലാണെന്ന് പറയണേ എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പൊ ഈ ഉസ്മാന് തങ്ങളോട് മാത്രം ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താ? അതാ വിഷയം. മറ്റുള്ളവരോട് പറഞ്ഞതുപോലെയല്ല, ഈ ഒരു സഹാബിയോട് മാത്രം പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം. അപ്പൊ നമ്മൾ അതറിയണമെങ്കിൽ ആ ഉസ്മാന് തങ്ങൾ ആരാണെന്ന് പഠിക്കണം. എന്തുകൊണ്ടാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് മാത്രം ഇങ്ങനെ പ്രത്യേകമായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയണമെങ്കിൽ ആരാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു? നിങ്ങൾ വായിച്ചു നോക്കണം സഹോദര. എന്റെ ഉപ്പമാരോടും എന്റെ പെങ്ങന്മാരോടും സഹോദരങ്ങളോടൊക്കെ ഞാൻ പറയുന്നു, നിങ്ങളൊക്കെ ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കാൻ കിട്ടും പുസ്തകം, ഒന്ന് വായിച്ചു നോക്ക്. നിങ്ങളെ കൊണ്ട് കരയാതെ അത് പൂർത്തീകരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചാ, പണ്ട് ആകാശദൂതൻ എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടല്ലോ, ഇത് കരയാതെ കാണുന്നവന് സമ്മാനം ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ടല്ലേ അല്ലേ? ഇപ്പൊ അങ്ങനെ ഒരു സിനിമയില്ലായിരുന്നു, അത് കരയാതെ കാണാൻ പറ്റും. ഞാൻ പറയുന്നതൊന്നുമില്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കരയാതെ വായിച്ചു തീർക്ക്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, ഉറക്ക അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണ് ഉസ്മാൻ തങ്ങള്? അല്ലാഹുവിന്റെ ദീനിലേക്ക് ഒന്നാമതായിട്ട് കടന്നു വന്ന മെമ്പർഷിപ്പ് എടുത്ത സ്വഹാബിയ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമതായിട്ട് മെമ്പർഷിപ്പ് എടുത്ത സ്വഹാബിയാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. മൂന്നാമതായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു തആല അൻഹു. നാലാമനായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉമർ തങ്ങള് നാപ്പതാമനായിട്ട് കടന്നു വന്നത്, മനസ്സിലാക്കേണ്ടത് അവിടെയാണ്. അപ്പൊ നാലാമനായിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന ഈ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആരാ? ഉസ്മാൻ തങ്ങൾ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം വായിച്ച നമുക്ക് രക്ഷപ്പെടാം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിച്ചു നോക്കുമ്പോൾ നമുക്കിടെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഖിറവും രക്ഷപ്പെടാനുള്ള ചില ഗുണങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും. ഓരോ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് അവർക്കുണ്ടായിരുന്ന ചില നല്ല ഗുണങ്ങളുണ്ട്. ഇന്നത്തെ യുവതലമുറ, ഇന്നത്തെ വളർന്നു വരുന്ന ഈ സമൂഹം, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരുപാട് വഴികൾ, ഒരുപാട് നന്മകൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില നന്മകൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ മഹാനവറുകൾക്ക് പ്രത്യേകമായിട്ടുണ്ടായിരുന്ന ചില നല്ല സ്വഭാവങ്ങളുണ്ട്. അത് ഏതാണെന്ന് നമുക്ക് പഠിക്കാം, നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റാം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉസ്മാൻ തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു ഗുണം എന്തെന്നറിയുമോ? ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം വായിക്കുമ്പോ അത്ഭുതം തോന്നുകയാണ്. ആരാണ് ഉസ്മാൻ തങ്ങൾ എന്നറിയുമോ? മസ്ജിദ ബൈദാമൽ മസ്ജിദ് നബവിയിലേക്ക് കടന്നു ചെന്നിട്ട് അതാ ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാനിലേക്ക് കടന്നു പോകുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമകളായ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരും മക്കളും സ്വഹാബികളും കിടക്കുന്ന ജന്നത്തുൽ ബഖി എന്ന് പറയുന്ന ഖബർസ്ഥാൻ ഉണ്ടല്ലോ, അല്ലാഹുവിനോട് ദുആ ചെയ്യും. അല്ലാഹ്
കടി മണ്ണ് അവിടെ തരണേ നമ്മളിൽ പലരും ആഗ്രഹിച്ചു പോകുന്ന ജന്നത്തിൽ ബഖിയെന്ന് പറയുന്ന ഖബർസാദിന്റെ മധ്യഭാഗത്ത് കിടന്നുറങ്ങുന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തെന്നറിയോ? വല്ലാത്ത ലജ്ജയാ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാന് തങ്ങളെ പോലെ ലജ്ജയുള്ള ഒരു മനുഷ്യനും ഈ ദുനിയാവിലില്ല. കാരണം വല്ലാത്ത ലജ്ജയായിരുന്നു. അത് മനസ്സിലാക്കണമെങ്കിലോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ദീനിലേക്ക് നാലാമതായിട്ട് കടന്നു വന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച മുസാഫഖത്ത് ചെയ്തു. പടച്ചറപ്പേ ഉസ്മാൻ നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച മുസാഫഖത്ത് ചെയ്ത കൈയുണ്ടല്ലോ. ആ കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ. നബിയുടെ കൈ തൊട്ട കൈയുണ്ടല്ലോ. കൈ കൊണ്ട് 82-ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ തങ്ങൾ ശഹീദാകുന്നത്. പടച്ചവനെ മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ തന്റെ കൈ കൊണ്ട് ഗുഹ്യ ഭാഗത്ത് തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട കൈയുണ്ടല്ലോ. കൈ കൊണ്ട് മരിക്കുന്ന കാലം വരെ ഉസ്മാൻ തങ്ങൾ സ്വന്തം ഗുഹ്യ ഭാഗത്ത് പോലും തൊട്ടിട്ടില്ല. കാരണം അത്രയ്ക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവർക്ക് ചരിത്രമറിയുമോ? ഉസ്മാൻ തങ്ങളുടെ ചരിത്രമറിയുമോ? ആരാധകയുടെ മടിത്തൊട്ടിൽ നീക്കുകയാണ്, ആയിഷാ ബീബിയുടെ മടിയിൽ കിടക്കുകയാ, അപ്പടാട് വീടിന്റെ കവാടത്തിൽ സലാം കേൾക്കുന്നത് ആരാ കടന്നു വരുന്നതെന്നറിയോ? മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്ന് സലാം പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ വീടിനകത്തേക്ക് കടന്നു വരുമ്പോ റസൂലുള്ള അതുപോലെ കിടക്കുകയാണ്, ആയിഷാ ബീബിയുടെ മടിയിൽ കിടക്കുകയാണ്, അവിടുത്തെ കമീസിന്റെ തുണി പൊങ്ങിയിരിക്കുകയാണ്. റസൂലുള്ള അതുപോലെ കടന്നു. അബൂബക്കർ തങ്ങളുടെ മുത്തിനബിയുടെ ചാരത്ത് വന്നിരുന്നു സംസാരിച്ചു. കടന്ന് സലാം പറഞ്ഞു പിരിഞ്ഞു പോയി. സമയം കഴിഞ്ഞു. വീടിന്റെ വാതിലിൽ രണ്ടാമതും സലാം കേൾക്കുകയാ, ആരാ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിങ്ങളെ കടന്നു വരികയാണ്. റസൂലുള്ള എഴുന്നേറ്റില്ല, വസ്ത്രം നേരെയിട്ടില്ല, അതുപോലെ തന്നെ ബാലികയുടെ മടിയിൽ കിടന്നു. തങ്ങളും വന്ന് മുത്തിനബിയുടെ ചാരത്തിരുന്ന് സംസാരിച്ചു. സലാം പറഞ്ഞു തിരിച്ചു പോയി. പക്ഷേ മൂന്നാമതും കവാടത്തിൽ സലാം കേൾക്കുകയാണ്. റസൂല് ചാടി എഴുന്നേക്കുകയാണ്. റസൂലുണ്ടല്ലോ, അതുപോലെ കിടന്നിരുന്ന ഭാര്യയുടെ മടിയിൽ വെച്ചിരുന്ന തലയുണ്ടല്ലോ, റസൂൽ അവിടെ നിന്ന് ഉയർത്തുകയാണ്. വസ്ത്രം അവിടെ നിന്ന് നേരെ പിടിച്ചിടുകയാണ്. ആരാ കിടന്നത് വന്നത്? ഉസ്മാൻ തങ്ങളാഹു കടന്നു വന്നു. ചാരത്തിരുന്ന് സംസാരിച്ച് തിരിച്ചു പോയി. റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, നബിയേ റസൂലല്ലാഹു നബിയേ എന്റെ വാപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ. ഐസാ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് നബിതങ്ങൾ കിടക്കുകയാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ കമീസ് ഒരല്പം പൊങ്ങിയിരുന്നു, ഔറത്ത് വെളിവായിട്ടൊന്നുമില്ല. അപ്പൊ അബൂബക്കർ തങ്ങൾ വന്നപ്പോ മുത്തി നബി അതുപോലെ തന്നെ കിടന്നു. ആയിഷ ബീബി ചോദിച്ചു, എന്റെ ഉപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ല, വസ്ത്രം നേരെയിട്ടില്ല. ഉമർ തങ്ങൾ വന്നു, അപ്പോഴും എഴുന്നേറ്റില്ല, വസ്ത്രം നേരെയിട്ടില്ല. ഈ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തിനാ എഴുന്നേറ്റേ?
ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നപ്പോൾ എന്തിനാ എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉസ്മാന് വല്ലാത്ത ലജ്ജയ, ഉസ്മാൻ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നബിയിന റസൂലുള്ളാഹി. ഉസ്മാന് വല്ലാത്ത ലജ്ജയ, ലജ്ജയുള്ള സഹാബിയ ഉസ്മാന്, ഉസ്മാന്റെ മുന്നിൽ അങ്ങനെ കടക്കാൻ എനിക്ക് മടിയ, അല്ലാഹുവിന്റെ മലക്കുകൾ പോലും ലജ്ജിച്ച് തല താഴ്ത്തിയ സഹാബിയാണ് മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനെ തങ്ങളുടെ ജീവിതം കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ പോലും അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ ഉസ്മാന് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വലിയ ഗുണമാണ് മഹാനവറുകൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. നമുക്കില്ലാതെ പോയതും അത് തന്നെയാ. അള്ളാഹു നമുക്ക് ഹിമ നൽകുമാറാകട്ടെ. നമുക്കില്ലാത്ത ഒരു ഗുണമാ മഹാനവറുകൾക്ക് ഉണ്ടായിരുന്ന ഗുണം ലജ്ജ. നമുക്കോ, നമുക്ക് ലജ്ജ എന്ന് പറയുന്ന സാധനമേ നമുക്കില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കില്ലാതെ പോയ ഒരു ഗുണം ആണിനുമില്ല, പെണ്ണിനുമില്ല, പ്രായമുള്ളവനുമില്ല, പ്രായമില്ലാത്തവനുമില്ല, പള്ളിക്കമ്മറ്റിക്കാരനുമില്ല, വഴുതു പറയുന്നവനുമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ലജ്ജ എന്ന് പറയുന്നൊരു സ്വഭാവം ഞാൻ ചോദിക്കട്ടെ. ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ ഒരു കാര്യം ചോദിക്കാം. നമ്മൾ എല്ലാവരും വഴുത് കേൾക്കാൻ വന്നു. ഈ വഴുത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നിങ്ങൾ കാണണം, ഈ വഴുത് കേൾക്കാൻ വന്നിരിക്കുന്ന ഈ വാപ്പാമാര് ഇന്ന് പ്രസംഗം കഴിഞ്ഞ് ഇവിടെ നിന്നിട്ട് അല്ലാഹുവെ വഴുതും കേട്ട് മഹാനവറുകളുടെ ഉറൂസിൽ നിന്ന് ഇവിടെ ഇരുന്ന് ദുആ ചെയ്തിട്ട് തിരിച്ചങ്ങോട്ട് പോകും. ഈ പോകുന്ന വഴിയില് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വഴുത് കേൾക്കാൻ വന്നവര് മുഴുവനും എല്ലാരും ഒന്നുമില്ല. ഏകദേശം ഈ വഴുത് കേൾക്കാൻ വന്ന വാപ്പമാര് മുഴുവനും തിരിച്ചു പോകുന്ന രംഗം നിങ്ങളൊന്ന് കാണണം. ഈ മുണ്ടങ്ങിട്ട് മടക്കിയിട്ടൊരു ഉടുത്ത, ഈ മുണ്ടങ്ങിട്ട് പൊക്കി അങ്ങോട്ട് ഉടുത്തു, ഉപ്പാന്റെ അടി കിടക്കണ നിക്കർ പുറകി വരുന്നവൻ കാണണം. ഈ ഇക്കട വഴുത് കേൾക്കണ ഉപ്പമാര് റോഡിൽ കൂടെ നടക്കുന്നത് കാരണം മുണ്ടും മടക്കി കുട്ടി ഈ ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പാടെ തൊട നാട്ടുകാരെ മുഴുവനും കാണിച്ചുകൊണ്ട് നടക്ക. ഈ പോകണ മനുഷ്യനറിയാം മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താ. ഈ ഉപ്പായിക്കറിയാം ഇത് ഔറത്താണ്, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താ. എന്റെ പ്രിയപ്പെട്ടവര്, തുറന്നിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കണവരെ നമ്മളിൽ പലരും. പിന്നെ ചെറുപ്പക്കാരുടെ കാര്യം പറയണ്ട, ഓൻ തുടകീറിയ പാൻറ് കുട്ടോണ്ടാ നടക്കുന്നത്, അവൻ എന്തു പറയാ. പെണ്ണുങ്ങളെ പിന്നെ ഞാൻ ഒന്നും പറയില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ചിന്ത ഇതാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവരെ നമ്മൾ എന്തേ ഉപ്പ ചിന്തിക്കാത്തെ. മുടിയൊക്കെ നരച്ചു, പ്രായമായില്ലേ നിനക്ക്, ഇത്രയ്ക്കും ബോധമില്ലാതെ ജീവിക്കുന്നല്ലോ. ഇട സ്വന്തമേ നശിച്ചു, മറ്റുള്ളവരെ കൂടെ എന്തിനാ നശിപ്പിക്കുന്നേ. നാട്ടുകാരെ, അത്ര പെണ്ണുങ്ങൾ നടന്നു പോകുന്നു, ആണുങ്ങൾ നടന്നു പോകുന്നു, കൊച്ചുമക്കൾ നടന്നു പോകുന്നു, അവരുടെ മുന്നിലൂടെ പരസ്യമായിട്ട് നിന്റെ ഔറത്ത് വെളിവാക്കിക്കൊണ്ട് നടക്കാൻ നിന്നെക്കൊണ്ട് എങ്ങനെ കഴിയുന്നു. ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നമുക്കില്ലാതെ പോകുന്ന സഹോദര, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, ഇനി നിങ്ങൾ എല്ലാവരും ഔറത്ത് വെളിവാക്കാത്തവരാണെന്ന് ഞാൻ സമ്മതിക്കാം. ഈ വയലിന് വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങളുടെ ഔറത്തുകൾ നിങ്ങൾ പുറത്തു കാണിക്കുന്നവരല്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ഫർദ് ധരിച്ച സഹോദരി, നമ്മളൊക്കെ ചിന്തിച്ച് നമ്മുടെ വീട്ടിലൊന്ന് വന്ന് നോക്കണം. നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഇപ്പൊ ഇവിടെ ഇരിക്കണ പല ചെറുപ്പക്കാരെയും നിങ്ങൾ കാണണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിനകത്ത് നിക്കറ് ഇട്ടോണ്ടാ നടക്കണ വെറുമ്പൂട. നമ്മുടെ മക്കള് പ്രായപൂർത്തിയായ 10, 15, 20 വയസ്സുള്ള നമ്മുടെ മക്കള് നിക്കറുട്ടോണ്ട് വീട്ടിൽ കൂടെ നടക്കുകയാ. അവിടെ പ്രായപൂർത്തിയായ 18 കാരിയുണ്ട്, അവന്റെ സ്വന്തം പെങ്ങള്, അവന്റെ സ്വന്തം പെങ്ങള് അവിടെയുണ്ട്. ആ പെങ്ങളുടെ മുന്നിലൂടെ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് നടക്കുന്നവരാ നമ്മള്. നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ നമ്മൾ ചോദിക്കും, ഉസ്താദെ സഹോദരനല്ലേ സഹോദരിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, സഹോദരന്റെ ഔറത്ത് സഹോദരിക്ക് കാണാവോ? പറയറോ കാണാവോ? എടാ, നിന്റെ ഔറത്ത് നിന്റെ സഹോദരിക്ക് കാണാൻ പാടുണ്ടോ? സഹോദരിയുടെ ഔറത്ത് നിനക്ക് കാണാൻ പാടുണ്ടോ? പോട്ടെ, നിന്റെ ഉമ്മാടെ ഔറത്ത് നിനക്ക് കാണാൻ പറ്റൂ? ഏറ്റവും കുറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ, നിന്റെ വാപ്പാടെ ഔറത്ത്, നിന്റെ ഉമ്മയുടെ ഔറത്ത് മക്കൾക്ക് കാണാൻ പറ്റുമോ? അതിനെ കുറിച്ച് നീ ചിന്തിക്കണ്ടേ. ഖുർആൻ ഓതാത്തെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഉസ്താദെ അവര് കൂടപ്പിറപ്പുകളല്ലേ? എന്താ കണ്ടോ? എന്നാ പിന്നെ ഒന്നുവിടാതെ നടാ കൂടപ്പിറപ്പാണെങ്കിൽ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് മക്കള് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ഏത് മക്കള്? 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ.
ഏഴ് വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം, എന്നിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹ് ഈമാ നൽകുമാറാകട്ടെ. ഇതിപ്പോ ഉള്ളത് പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾക്ക് എന്നോട് എന്തോ ഒരു സ്നേഹക്കുറവ് പോലെ. ഞാൻ ഉള്ളത് പറയും, ഇവിടെ സ്വന്തം മാപ്പയുടെയും ഉമ്മയുടെയും ബെഡ്റൂമിന്റെ അകത്ത് കയറണം എങ്ങനെ ചിന്തിക്ക്. വാതലി തട്ടിയിട്ട് ചോദിക്കണം, ഞാൻ കയറി വരട്ടെ? അനുവാദം കൊടുത്താൽ മാത്രമേ കയറാൻ പാടുള്ളൂ. ഏതാ മൂന്ന് സമയം? ഒന്ന് വെളുപ്പാങ്കാലം, രണ്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കുന്ന സമയം, മൂന്ന് രാത്രി. ഈ മൂന്ന് സമയങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത മക്കൾ വീടിന്റെ റൂമിനകത്ത് കയറാൻ പാടില്ല. എന്തേ അതിന് കാരണം? ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളൊക്കെ രാത്രി കിടക്കുമ്പോ ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. നമ്മളൊക്കെ ഉറങ്ങുന്നത് മുണ്ടുടുത്തിട്ട് നല്ലതുപോലെ മുറുക്കി ഉടുത്തിട്ട് കിടക്കണേ. പക്ഷെ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ സുബഹിയുടെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നമ്മൾ എഴുന്നേക്കുമല്ലോ. എഴുന്നേക്കുമ്പോ ആദ്യം തരേണ്ടത് ഈ മുണ്ടവിടാണ്. നമ്മളെല്ലാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തരേണ്ട ഇന്നലെ രാത്രി ഒരു മുണ്ടെടുത്ത് ആമിനെന്റെ മുണ്ടെന്തേ ഓ മനുഷ്യ കട്ടിലിനടി കിടക്കുന്നു. അപ്പൊ രാവിലെ വെളുപ്പാങ്കാലത്ത് 5 മണിക്ക് നീയും നിന്റെ ഭാര്യയും കൂടെ റൂമിനകത്ത് കിടക്കുമ്പോ ഈ 7 വയസ്സുള്ള ഒരു മകൻ എങ്ങാണം ചോദിക്കാതെ റൂമിനകത്ത് കയറി വന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഗോവ കടപ്പുറത്ത് സായിപ്പ് കിടക്കണ പോലെ വാപ്പ കിടക്കണേ. ഇട നിങ്ങൾ ചിന്തിക്ക്, വാപ്പാട അവുറത്ത് കണ്ട ആ കുട്ടിക്ക് എന്തെങ്കിലും കുട്ടിക്ക് പോട്ടെ നിനക്ക് തോന്നുവോ? 50 വയസ്സുള്ള 40 വയസ്സുള്ള നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വാപ്പയുടെയോ നിങ്ങളുടെ ഉമ്മയുടെയോ അവുറത്ത് കണ്ട ഒന്നും തോന്നാറില്ല? പിന്നല്ലേ കൊച്ചുകുട്ടികൾക്ക്. എന്നിട്ടും അള്ളാഹ് പറഞ്ഞു കാണണ്ട. അതാ ദീൻ, ഇതാണ് ദീൻ. നിനക്ക് തോന്നുമ്പോ മാറാനുള്ളതല്ല, അല്ലാന്റെ ദീൻ ഇതാണ്. അല്ലാന്റെ ഖുർആൻ പറയുന്നു, ഉമ്മയുടേതാണെങ്കിലും കാണണ്ട, വാപ്പയുടേതാണെങ്കിലും കാണണ്ട. പക്ഷെ നീയോ എന്റെ ഉപ്പ, നീ ചിന്തിക്ക്, നീ പള്ളിയിൽ വന്ന് ഇശായി നിസ്കരിച്ച് താടിയും വളർത്തി ഹജ്ജും ചെയ്ത് നടക്കുന്ന ഹാജിയാരായ നീ, നിന്റെ പെണ്ണും പുള്ളയുടെ കോലം കണ്ടിട്ടുണ്ട്? നീ താടിയും തഴമ്പിട്ടിട്ടടക്കാം. ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയ്യന റസൂലുള്ളാഹി അല്ലേ? ഹാജിയാരാ, കല്യാണ വീട്ടിലെ ഹാജിയാര് വന്ന് ഇറങ്ങും. ഫ്രണ്ടിലെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോ ഹാജിയാര് പടച്ചനെ കാണുമ്പോ നല്ല താടിയും നല്ല ജുബ്ബയും തഴമ്പല്ലാണ്ട് പുറകിലിറങ്ങണ ആമിനായെ കണ്ടു കഴിഞ്ഞ പടച്ചവനെ കണ്ണു തള്ളിപ്പോവാ. എന്റെ ഉപ്പമാരെ ഞാൻ ചോദിക്കട്ടെ, ഇട നിന്റെ വീടിന്റെ അകത്ത് 18 വയസ്സുള്ള നിന്റെ മകളുടെ മുന്നിലൂടെ 25, 20, 22 വയസ്സുള്ളവൻ നിക്കർ ഇട്ടുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്ന് കൊടുത്തിട്ട് എട ഇവിടെ പെണ്ണുങ്ങൾ ജീവിക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കരുത് എന്ന് പറയാൻ എന്തുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയുന്നില്ല? അവിടെയാ നിനക്ക് പിഴവ്. എന്റെ പെങ്ങളോട് ചോദിക്കുന്നു, വെളിയിൽ ഇറങ്ങുമ്പോ മോള് ഫർദയും ഹിജാബും, വീട്ടിലോ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് നീ പറയുന്നില്ല? എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല കടന്ന് പറയുകയാളപ്പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ആളപ്പടച്ചറപ്പിന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവര് മൂന്ന് വിഭാഗമാ. അവരോട് അല്ലാഹു സംസാരിക്കില്ല, അവരോട് അല്ലാഹു കരുണ കാണിക്കില്ല, അല്ലാഹു അവരുടെ മുഖത്ത് നോക്കില്ല. അവരാണ് പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവരെന്ന് മുത്തി നബി അവിടെന്ന് പറയുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ാഹുവിന്റെ പ്രവാചകരെ, ആരാണ് നബിയേ, ആരാണ് നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടന്ന് പറഞ്ഞു കൊടുത്തു, തന്റെ ഭാര്യയും മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് അല്ലാന്റെ പരലോകത്തിലെ ഏറ്റവും നശിച്ചവൻ കള്ളുകുടിച്ച് നടക്കണവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല, പലിശ തിന്നുന്നവനല്ല, ചെറുക്ക് ചെയ്യുന്നവനല്ല. ഈ സദസ്സിൽ ഇരിക്കുന്ന ചില വാപ്പമാരാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. വാപ്പാ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് നീ അത് തിരുത്തിയില്ലെങ്കിൽ, നീ എത്ര ഹജ്ജ് ചെയ്തവനാണെങ്കിലും എത്ര നീ നല്ലവ ചെയ്യുന്നവനാണെങ്കിലും അല്ലാഹു നിന്നെ വെറുതെ വിടത്തില്ല എന്ന് നബിയ്യന റസൂലുള്ളാഹി പാടച്ചവൻ നിന്നെ പിടിക്കും. വാപ്പ, അല്ലാഹു നിന്നെ ഉരുക്കും നാളെ. അല്ലാഹു നാളെ നിന്നെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് റബ്ബ് നിന്നെ വിടൂല്ല. നീ ഓർത്തു അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, മുത്തി നബി പറഞ്ഞു, ആ ഒരു വാപ്പ് ഒരു വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും, ഒരു വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. ഏത് വീട്ടില്? മക്കളെ
നന്നാക്കാൻ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വീട്ടിൽ തന്റെ മക്കളെ നന്നാക്കുന്നതിന് വേണ്ടി ഏത് വീട്ടിലാണോ ഒരു കമ്പ് സൂക്ഷിക്കുന്നത് ആ വീട്ടുകാർക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് ആരുടെയെങ്കിലും വീട്ടില് അങ്ങനെ ഒരു കമ്പുണ്ടോ? മക്കളെ നന്നാക്കാൻ വേണ്ടി, മക്കളെ തല്ലി നേരെയാക്കാൻ വേണ്ടി വീട്ടിലൊരു മടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പമാരൊക്കെ ഒന്ന് കൈപൊക്കിക്കും. 1, 2, 3, 4, 5, 6 പേര്, അള്ളാഹു നിങ്ങൾക്ക് 7 പേർക്കും സ്വർഗം തരുമാറാകട്ടെ. ബാക്കിയുള്ളവര് ചിന്തിക്കും, ടി വി ഉണ്ടോ, കയ്യൊന്നും പൊക്കണ്ടാ, ഞമ്മളെ ഇല്ല, അവരാരും കാണില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ. പണ്ട് വീട്ടിലൊരു വടി ഉണ്ടാകും, നമ്മൾ ശൈത്താൻ ഇളകുമ്പോ ആ വടിയായിരുന്നു നമ്മളെ ശൈത്താൻ മാറ്റിയിരുന്നത്. നമുക്കിങ്ങനെ ഇളകാറുണ്ട് ചില സമയത്ത്. അപ്പൊ ഉമ്മ ഇങ്ങനെ ചോദിക്കും, സിറാജേ, അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് നോക്കട, ഒരു കാപ്പിക്കമ്മുണ്ടായിരുന്നു എന്റെ വീട്ടില്. അള്ളാഹുവിന്റെ ഉപ്പാടെ കബറിടം വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു നന്നാക്കിയിരുന്നത് ഒരു വടിയാ. ഇന്നോ ഇന്നോ നമ്മൾ വടി വെട്ടി വെക്കൂല, കാരണം ആ വടി എടുത്തിട്ട് മക്കള് നമ്മളെ തല്ലിക്കളയും. അതാ നമ്മുടെ അവസ്ഥ. നമുക്ക് പേടിയാ വടി വെട്ടി വെക്കാൻ, കാരണം ആ കമ്പെടുത്ത് മക്കള് നമ്മളെ തല്ലും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുകയാ, മഹാനായ ഉസ്മാന് തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വല്ലാത്ത ഒരു ഗുണമായിരുന്നു വല്ലാത്ത ലജ്ജയുള്ള സഹാബിയുടെ ചെറുപ്പക്കാരാ. നിങ്ങൾ എത്ര വഴുത് പറഞ്ഞാലും ഞാൻ എന്റെ ഭാഷം മാറ്റൂല, ഞാൻ ഇങ്ങനെ നടക്കൂ, വേണമെങ്കിലും നടക്കാമടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, വഴുത് കഴിഞ്ഞിറങ്ങി പോകുമ്പോ തലയിലിട്ടിരിക്കുന്ന ഫർദയുണ്ടല്ലോ, തലയിലിട്ടിരിക്കുന്ന തുണിയെടുത്ത് കയ്യിൽ കറക്കി കൊണ്ട് വേണമെങ്കിലും നിനക്ക് പോകാം, എങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ത്യ മഹാരാജ്യത്ത് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, വസ്ത്രം വേണമെങ്കിലും ധരിക്കാമല്ലോ. രാജ്യങ്ങനല്ലേ, ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. ഇപ്പൊ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നല്ല മനസ്സോടുകൂടി ഒരുത്തനെ പിടിച്ചിട്ട് ശാരീരികമായി ബന്ധപ്പെട്ട കേസ് പോലും ഇല്ല നമ്മുടെ രാജ്യത്ത്. എങ്ങനെ വേണമെങ്കിലും നടക്കാം, വേണമെങ്കിൽ ഉരിഞ്ഞിട്ടിട്ട് നടക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം. നിങ്ങളൊക്കെ എത്ര വയത് പറഞ്ഞാലും ഞങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവില്ല ഉസ്താദേ. നിങ്ങൾ എത്ര വേണമെങ്കിലും പറഞ്ഞോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ലജ്ജയില്ലാതെ പോയില്ലേ? അവസ്ഥ വളരെ പരിതാപകരമാണ്. പത്രങ്ങളും മാധ്യമങ്ങളും വായിക്കുന്നവരല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നമ്മുടെ പെൺമക്കളുടെ അവസ്ഥകളോ? അച്ഛനെ ബൈക്കിലൂടെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ വല്ലാത്തവർ അത്ഭുതം തോന്നുകയാണ്. റോഡിലൂടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കുന്നില്ലേ? ആണുങ്ങളുടെ മടിയിൽ കയറിയിരിക്കുന്ന പെണ്ണുങ്ങളില്ലേ? ആഹുവേ, ബീച്ചുകളിൽ പോകാൻ കഴിയുന്നുണ്ടോ? പാർക്കുകളിൽ പോകാൻ കഴിയുന്നുണ്ടോ? ബസ്സുകളിലും ട്രെയിനുകളിലും സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടോ? അച്ഛനെ എവിടെ പോയാലും നമ്മുടെ പെമ്മക്കൾ കാണിക്കുന്ന കോലങ്ങൾ കാണുമ്പോ സങ്കടം തോന്നുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയണു, മോളെ ഇങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിന്റെ രാജ്യത്തുണ്ട്, നീയൊന്ന് മനസ്സിലാക്കണം പെങ്ങള്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ, ഒരു കരുണ കാണിക്കണം മോളെ. എന്റെ കൂടെ കറങ്ങുമ്പോ, റോഡിലൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നീ സഞ്ചരിക്കുമ്പോ, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ നീ ഒരേ ഒരു കാര്യമൊന്ന് ചെയ്യാൻ കഴിയുമോ? ഇട്ടിരിക്കുന്ന ഫർദയൊന്ന് ഊരി മാറ്റണേ പെങ്ങള്. ഫർദ ധരിച്ചുകൊണ്ട് നീ ഇങ്ങനെ കാണിക്കരുത്, ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. പെങ്ങണോ സുഖിക്കണോ, അടിച്ചു പൊളിക്കണോ, എന്ത് വേണമെങ്കിലും നീ ചെയ്തോ. നീ ധരിച്ചിരിക്കുന്ന ഫർദയ്ക്കൊരു വിലയുണ്ട്, അതിനൊരു സ്ഥാനമുണ്ട്, അതിനൊരു മഹത്വമുണ്ട്. ആര് ധരിച്ച ഫർദ എന്നറിയുവോ? ഖദീജാ ബീവി ധരിച്ചതാ, ആയിഷാ ബീവി ധരിച്ചതാ, ഫാത്തിമാ ബീവി ധരിച്ചതാ, റാബിയത്തുൽ അദബിയ്യ ധരിച്ചതാ, നഫീസത്തുൽ മിസ്രിയ്യ ധരിച്ചതാ, ജംഖാബികളായ ഒരുപാട് മഹദിമാര് അവരൊക്കെ ധരിച്ചിരുന്ന ഫർദയാ.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ കരളിന്റെ കഷ്ടമായ ഫാത്തിമ ബീവി ധരിച്ചതാണ്. അത് നീ മറന്നു പോകരുത്. ആരാണ് ഫാത്തിമയെന്ന് നിനക്കറിയോ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നു പോകണമെങ്കിലോ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാലേ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഫാത്തിമയെന്നറിയോ. മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ടു അവിടുന്ന് പറഞ്ഞു, അലിയേ ആ മരിച്ചു കഴിഞ്ഞാലോ എന്നെ പകല് കബറടക്കല്ലേ, എന്നെ രാത്രിയിലെ കബറടക്കാവോ, എന്നെ രാത്രിയിലെ കബറടക്കാവോ. ആര് നിങ്ങള് ചോദിച്ചു ഫാത്തിമ എന്തുകൊണ്ടാ പകല് കബറടക്കരുതെന്ന് പറയുന്നത്, രാത്രിയിലെ കബറടക്കാവൂ എന്ന് പറയാറുള്ള കാരണമെന്താ? ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നമകള് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ, മരിച്ചു കഴിഞ്ഞാൽ എന്റെ കഫം പൊതിയുന്നതോ എന്റെ മയ്യത്ത് ചുമക്കുന്നതോ എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതോ അന്യ പുരുഷന്മാരാകുമല്ലോ. അലിയേ ഇങ്ങനെ മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞോ എന്റെ മയ്യത്തിങ്ങനെ കൊണ്ടുപോകുമ്പോ കബറിലിറക്കുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ, എനിക്കത് ഇഷ്ടമല്ല. അലിയേ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് പോലും ഒരാളും എന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ മകള് പറഞ്ഞതാ പെണ്ണ് ഫാത്തിമ ബീവി ധരിച്ച ഫർദയാ പെങ്ങളെ കൊണ്ട് നീ സൂക്ഷിച്ചോ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും ആസ്വദിക്കാമല്ലോ, പക്ഷേ ഒന്ന് മാത്രം നീ ഓർത്തു വെച്ചോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുകയാ, പാണ്ടിമിട്ടുകൊണ്ട് തുട കാണിച്ച് നടക്കുന്ന ചെറുപ്പക്കാര ഞാൻ പിരിഞ്ഞു പോകുമ്പോ മടക്കി കൊടുത്തിയിട്ട് രാവുറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുന്ന വാപ്പാ, എങ്ങനെ വേണമെങ്കിലും നടക്കാം, നിനക്ക് എങ്ങനെ വേണമെങ്കിലും നടക്കാം, ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നീ ഒരേ ഒരായത്ത് ഓർത്തു വെച്ചോ, പറഞ്ഞതല്ല അല്ല പറഞ്ഞതാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരായത്ത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. എന്തു മറന്നാലും നീ ഇത് മാത്രം മറക്കരുത്. എന്ത് വേണമെങ്കിലും നീ മറന്നു കളഞ്ഞോ, ഒരായത്ത് നിന്റെ ഹൃദയത്തിന് നീ എഴുതി വെക്കണം. ഏതായത്തെന്നറിയുമോ? യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. മറക്കല്ലേടാ ചെറുപ്പക്കാരാ, കാടുപിടിച്ചതുപോലെ മുടി വളർത്തിയിട്ട് ആ മോഡൽ വസ്ത്രവും ധരിച്ച് റബ്ബിനെ മറന്ന് നടക്കുന്ന ചെറുപ്പക്കാരോട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹു പറയുകയാ, അല്ലാഹു പറയുകയാ, വത്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും ഈ ലോകത്തിന്റെ ഏത് മൂലയിൽ പോയാലും നീയൊക്കെ എങ്ങനെയൊക്കെ കടന്ന് ഇവിടെ ജീവിച്ചാലും അവസാനം നീ എന്റെ മുന്നിൽ തന്നെ വരുവടാ. അല്ല പറയുകയാ, അല്ല പറയുകയാ, യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. ഒരു ദിവസം നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരണ്ടവനാ. നീ എവിടെ പോയാലും എങ്ങനെയൊക്കെ ജീവിച്ചാലും അവസാന എന്റെ മുന്നിൽ തന്നെ നീ തിരിച്ചു വരും. ഇതൊരു ഓർമ്മപ്പെടുത്തല, ഇതൊരു വലിയ താക്കീത, ഒരു ഭീഷണിയാ. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത്, എങ്ങനെ വേണേലും നടന്നോ, തിരിച്ച് അവസാനം അങ്ങോട്ട് തന്നെ പോകേണ്ടവരാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ലജ്ജയുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. കുറച്ച് നാണവും മാനവുമൊക്കെ വേണം. ഒത്തിരി നാണവും മാനവുമൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ജീവിതം? നാണവും മാനവും ഇല്ലാതെ
വിടാതെ പോകുമ്പോഴാ നിങ്ങൾ കണ്ടില്ലേ പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാ, പെണ്ണുങ്ങൾ പറയും പ്രസവത്തിന് മരണവേദനയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള, ഈ അടുത്തൊരു പെണ്ണ് പ്രസവിച്ചു, വീട്ടിൽ ആരും അറിഞ്ഞില്ല, കുടുംബക്കാർ ആരും അറിഞ്ഞില്ല. കാമുകനിലൂടെ ഗർഭിണിയായിട്ട് 9.5 മാസക്കാലം വയറ്റത്ത് തുണി വെച്ച് കെട്ടിക്കൊണ്ട് നടന്നിട്ട് അവസാനം പെണ്ണ് പ്രസവിച്ചു. എന്നിട്ട് ബക്കറ്റ് റെഡിയാക്കി വെച്ചു, പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ അതിനകത്തിട്ട് അടച്ചു കളഞ്ഞു. ഷബീബ് എന്ന് പറയുന്ന ഒരു മോനെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ കരയുന്നുണ്ട്. ഷബീബ് ഇവിടെ കാണണ്ടാ? ഷബീബിനെ കാണാനില്ല, ഉമ്മ എന്തിനാ പേടിക്കണം? ഓൻ ഇവിടെ ഇവിടെ നടക്കുന്നുണ്ട്. എന്താടാ ഷബീബെ? ആരാ ഷബീബ്? നീയാണോ? ഓന്റെ ഉമ്മ പേടിക്കണ്ട, മൂന്നാമത്തെ സബ്ബിൽ ഇരിപ്പുണ്ട്. വലുതേക്കാൻ ഷബീബിന്റെ ഉമ്മ കരയണ്ട, ഓനിവിടെ ഇരിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഇരിട ചങ്ങായിമാരെ. അള്ളാഹു നീ പഠിക്കണ്ട, നീ ഷബീബ് നീ ഇരുന്നു. ചങ്ങായി ഇരിടാവിടെ, ഉമ്മ കേട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഓൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്തായാലും ഉമ്മായിക്ക് അവനെ കുറിച്ച് ഓർമ്മയുണ്ടായല്ലോ. അള്ളാഹു ആ പൊന്നുമോനെ സ്വാലിഹാക്കി കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ച് നിങ്ങൾ കണ്ടില്ലേ വെള്ളവും ബക്കറ്റും റെഡിയാക്കി വെച്ച് പ്രസവിച്ച ഉടനെ അതിനകത്ത് എടുത്തിട്ട് അടച്ചു. പ്രസവത്തിന് മരണവേദന എന്ന് ആമിന പറയണേ. കുറച്ച് നാൾ മുമ്പ് ഒരാൾ യൂട്യൂബ് നോക്കിയിട്ട് പ്രസവിച്ച ഉടനെ പൊക്കൾ കൂടി മുറിച്ചത് യൂട്യൂബിൽ നോക്കിയിട്ടാ. അപ്പൊ എന്താപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഒരു പെണ്ണ് ഗർഭിണിയായിട്ട് വീട്ടുകാർ പോലും അറിയുന്നില്ലെങ്കിൽ ആ ഉമ്മയും വാപ്പയും ആ മകളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കണ്ടേ? നമ്മൾ ചിന്തിക്കുക, എല്ലാം തലകണ പോലത്തെ മൊബൈലും കൊണ്ട് നടക്കുകയാ. തമിഴ്നാട്ടിൽ എങ്ങാണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 പെൺകുട്ടികൾ ഒരുത്തനെ ഇറച്ചി വെട്ടണ പോലെ വെട്ടിമുറിച്ച് കളഞ്ഞില്ലേ? ഇതൊക്കെ എന്ത് നമ്മൾ പഠിക്കാത്ത? 18 കഴിഞ്ഞ് 21ലേക്ക് കയറിയിരിക്കുകയാ. 18 വയസ്സ് കാമുകൻ എങ്ങനെയെങ്കിലും പെണ്ണിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു, 18 തികയുമ്പോ നീ ഇറങ്ങണം. കോടതിയിൽ പോകുമ്പോ ജഡ്ജി ചോദിക്കും, നിനക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്, നിനക്ക് ആരുടെ കൂടെ പോകണം? കാമുകനെ വേണോ, മാതാപിതാക്കളെ വേണോ, എന്നെ വേണമെന്ന് പറഞ്ഞാൽ എന്റെ കൂടെ വിടും എന്ന് ക്ലാസ് കൊടുത്തിരുത്തിയതാ. ഇപ്പൊ ആകാശത്ത് നോക്കിയിട്ട് നക്ഷത്രം എണ്ണാൻ തുടങ്ങി. അല്ലാഹു ഈ മനൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ തൊട്ടതിനു ശേഷം മരിക്കണ കാലം വരെ ഗുഹ്യഭാഗത്ത് തൊട്ടിട്ടില്ല. നമ്മളോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് ചിന്തിക്കണം, കുളിക്കുമ്പോ വീട്ടിൽ ആരുമില്ല, റൂം പൂട്ടിയിട്ടിട്ട് കുഞ്ഞിനെയും കൊണ്ട് ബാത്റൂമിനകത്ത് കയറിയിട്ട് പെണ്ണുങ്ങൾ കുളിക്കുക, ഉമ്മാടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുക. മക്കള് ഉടുതുണിയില്ലാതെ പാട്ടും പാടി കുളിക്കണവരോടാ ഞാൻ ഈ കഥ പറയുന്നത്. നമ്മൾ ചിരിക്കണ്ട, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിൽ എത്ര പേർക്കാ കുളിക്കുമ്പോ ബാത്റൂമിനകത്ത് ഔറത്ത് മറച്ചിട്ട് കുളിക്കണ എത്ര പേരാ ഉള്ളേ? അവിടെ ഇങ്ങനെ പാട്ട ഉരിഞ്ഞങ്ങട്ടിട്ടിട്ട് എന്തെല്ലാം പാട്ട് പാടിയിട്ട് നമ്മൾ കുളിക്കണേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. വാപ്പാ, നിന്റെ മകൻ നിന്റെ മകളുടെ മുന്നിലൂടെ ഔറത്ത് മറയ്ക്കാതെ നടന്നാൽ അവന്റെ ചെവിക്ക് പിടിച്ചിട്ട് അവനെ നന്നാക്കണം. നിന്റെ മകളോട് പറയണം, അതുപോലെ ഉമ്മയായ നീ നിന്റെ മക്കളുടെ മുന്നിൽ പോകുമ്പോ ഔറത്ത് തുറന്നിട്ട് ഉസ്താദിനെ കാണുമ്പോ തലമറയ്ക്കും. മക്കളുടെ മുന്നിൽ ഒന്നുമില്ല, ഉസ്താദിനെ കാണുമ്പോ നാട്ടുകാരെ കാണുമ്പോ തലമറയ്ക്കും. എന്റെ മക്കളുടെ മുന്നിൽ എന്ത് സിബ്ബിടണ്ടേ, അല്ലെങ്കിൽ എന്റെ തലം മറയ്ക്കണ്ടേ? ചിന്തിക്കുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ലജ്ജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം ദുന്നൂറൈൻ, രണ്ടു പ്രകാശത്തിന്റെ ഉടമ. ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാരുടെ പെൺമക്കളിൽ രണ്ടു പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ ലോകത്തെ ഏക മനുഷ്യൻ മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ലോകത്ത് കടന്നു വന്ന 124,000 പരം വരുന്ന പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നു. ഒരു പ്രവാചകന്റെ രണ്ടു പെൺമക്കൾ ആരെങ്കിലും വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉസ്മാന് തങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അത് ഉസ്മാൻ തങ്ങളുടെ ഒരു അംഗീകാരമാ, ഒരു വലിയൊരു ഭാഗ്യമാ. എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രങ്ങൾ വായിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളെ ആദ്യം വിവാഹം കഴിച്ചിരുന്നത് ഉതൈബയോ അബൂജഹലിന്റെ മകനായ ഉതൈബയായിരുന്നു. ഉതൈബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനവുമായി കടന്നു വന്നപ്പോ അബൂജഹൽ പറയും അടിക്കാൻ, മകൻ ഭാര്യ അടിക്കും, റസൂലുള്ളാഹി തങ്ങളോടുള്ള ദേഷ്യം കാരണം മകളെ തല്ലുമായിരുന്നു.
മുത്തുനബി അവിടെ നിന്നൊരിക്കൽ മനസ്സു വേദനിച്ചിട്ട് ഒരു വാപ്പയ, അത് മുത്തുനബിയാണെങ്കിലും സാധാരണ മനുഷ്യനാണെങ്കിലും മക്കളെ തല്ലുന്നത് കണ്ട സഹിക്കൂല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ അറിയണം, കല്യാണം കഴിക്കും, പെണ്ണ് കെട്ടിയിട്ട് കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് അങ്ങോട്ട് തല്ലുക ഭാര്യയെ, ഭാര്യയെ തല്ലുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആണത്വമാണ് ഇത്, നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അത് ആണത്തമാണെന്ന്. ഒരിക്കലും ആണത്തമല്ലടാ. ഭാര്യയെ തല്ലുന്നതിൽ എന്ത് അന്തസ്സാവുള്ളേ, ഭാര്യയെ തല്ലുന്നതിൽ എന്ത് അന്തസ്സാവുള്ളേ. ഒരിക്കലും ഭാര്യയെ തല്ലാൻ പാടില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനൊക്കെ കല്യാണത്തിന് നിക്കാഹിലിരിക്കുമ്പോ ഞാൻ എന്റെ ചെറുപ്പക്കാരോട് എപ്പോഴും ഞാൻ പറയും, മക്കളെ, കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരോട് പറയുന്നു, കല്യാണത്തിന്റെ തലേ ദിവസം ഏതെങ്കിലും ഉസ്താദന്മാരടുക്കൽ പോയിട്ട് ഈ വിവാഹത്തിന് പറയുന്ന സീഗയൊന്നും പഠിക്കണം. ഏറ്റവും കുറഞ്ഞ അത്രയെങ്കിലും നീ ചെയ്യണം. കല്യാണത്തിന്റെ വേളയിൽ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, മുസബ്ബിജു കലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇൻസാകിൻ ബി മഅറൂഫിൻ ഔ തസ്രീഹിൻ ബി ഇഹ്സാൻ സവ്വജതുക വ അൻകഹത്ത്. സത്യം പറഞ്ഞ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഈ പാപപ്പെട്ടവൻ ഇരുന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ വലിയ സങ്കടമാണ്. ഓന് പറയാൻ തന്നെ അറിയില്ല എന്താണ് ഈ പറയുന്നതെന്ന് പോലും. നേരെ ചൊവ്വ പറയാൻ അറിയില്ല, എന്താ ഈ പറയണെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, നിന്റെ ഭാര്യയുടെ വാപ്പ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നതിന്റെ മലയാള അർത്ഥം നിനക്കറിയോ? നീ പഠിക്കണം. ഒരു വാപ്പ പറയുകയാ, 10-18 വർഷക്കാലം ഞാൻ പൊന്നുപോലെ വളർത്തി എന്റെ പൊന്നുമോളെ, നീ തരുന്ന ഈ മഹറിന് പകരം ഞാൻ നിന്റെ എന്റെ മകളെ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ, എന്റെ മകളെ ഞാൻ നിന്റെ കയ്യിലേക്ക് വെച്ചു തരികയാ, നീ എന്ത് ചെയ്യരുത്, എന്റെ മകളെല്ലാം തികഞ്ഞവളൊന്നുമല്ല, അവള് പാപപ്പെട്ടവള, അറിവില്ലാത്തവള, എല്ലാം തികഞ്ഞവളൊന്നുമല്ല എന്റെ മോള്, എന്റെ മോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ മോൻ ക്ഷമിക്കണം, മോൻ ക്ഷമിക്കണം, എന്റെ മകൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നീ തിരുത്തി കൊടുക്കണം, എന്റെ മോളെ തല്ലരുത്, എന്റെ മോളെ നീ കൊല്ലരുത്. ഒരു വാപ്പ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു തരുന്നത് ഇതാ, നീ എല്ലാം സമ്മതിക്കും, എന്നിട്ട് കൊണ്ടുവന്നിട്ട് ആ പാവപ്പെട്ടവളെ ഇട്ട് എടുത്തിട്ട് ഇടിക്കുകയും ചവിട്ടുകയും ചവിട്ടി തേൽക്കുകയും ചെയ്യും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ബദർ യുദ്ധത്തിന് പോകുമ്പോ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ ഞാനും വരുന്നു ബദർ യുദ്ധത്തിന്, വേണ്ട, പോയി ഭാര്യയെ ഖിദ്മത്ത് ചെയ്യ്, നിന്റെ ഭാര്യ രോഗം പിടിച്ചു കിടക്കുകയാ, നീ ബദർ യുദ്ധത്തിന് വരണ്ട, നീ ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്, നീ പോയി നിന്റെ ഭാര്യ നോക്ക്, അവൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന നബി മുഹമ്മദ് മുസ്തഫ. ബദർ യുദ്ധത്തിന് പോലും നീ വരണ്ട, രോഗം പിടിച്ചു കിടക്കുന്ന നിന്റെ ഭാര്യയെ പോയി നീ സൂക്ഷിക്ക, നീ അവളെ സഹായിക്കുന്ന മുത്തുനബി പറയുമ്പോ അതാണ് സഹോദര ഒരു ബന്ധം നമ്മുടെ മനസ്സിലാക്കേണ്ടത്. നമുക്കതൊന്നും അറിയില്ല, നമുക്കിങ്ങനെ ചുമ്മാതെ വേറെ പല പരിപാടികളും കറക്കവും മാത്രം. അല്ലാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബർക്കത്തിക്കുമാറാകട്ടെ. ഈ സ്ഥല പേരെന്താ? കാട്ടിലെ പെണ്ണാട്ടിലെ പെണ്ണാട്ടിൽ വഴുതു പറയുന്നവന് ഒന്നുമില്ല, കേൾക്കാൻ വന്നവർക്ക് ചായ അല്ലേ. ശരി, ആ പിടിക്ക്, അല്ലാഹു പിടിച്ചോ, അല്ലാഹു അബ്ദുൽ കൗസർ നൽകുമാറാകട്ടെ. ഞാൻ ഒരു തമാശ പറഞ്ഞ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, ഉറക്കപ്പറ, അല്ലാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ, ലൈവ പെണ്ണുമ്പിള്ള കാണുന്നുണ്ട്. കാര്യം ഞാൻ പറയാം, വീട്ടിൽ ചെല്ലുമ്പോ ചോദിക്കും, എല്ലാ നിങ്ങളും എന്താ കൈപൊക്കാ ചെയ്ത്, പിന്നെ അവസാനം നിങ്ങളെ പൊക്കണ്ട വരും. ഇടം പലരും ഇതിരിക്കണ ചിരിക്കുന്നുണ്ടെങ്കിലും പലരും കൈപൊക്കിയില്ല. കാരണം എന്തെന്നറിയോ? ഉസ്താദ് ഇവിടെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി സ്വർഗത്തിലുണ്ടോ? ഇവിടെ സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടും പോണില്ല എന്ന് പറയുന്നവരെ നമ്മളിൽ അധികം പേര്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഈ ചെറുപ്പക്കാരൊക്കെ ചോദിക്കുക, എന്തിനാ ഉസ്താദ് പെണ്ണ് കെട്ടണം അല്ലേ? എടാ, ഇപ്പൊ വേണമെങ്കിൽ രാത്രി 12 മണിക്ക് വീട്ടിൽ കയറി പോയാലും ചോദിക്കാൻ ആരുമില്ല അല്ലേ, സുഖമായിട്ട് നടക്കാം. മറ്റേതിങ്ങനെ എവിടെ 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 ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കും. നമ്മളൊക്കെ ചോദിക്കുന്നത് നമ്മൾ വിചാരിക്കണം, എന്തിനാ ഉസ്താദ് പെണ്ണ് കെട്ടണം? എടാ, പെണ്ണ് കെട്ടണം എന്തിനാണെന്നറിയോ? പെണ്ണ് കെട്ടിയാ കിട്ടുന്ന പൊതുവെ എന്തെന്നറിയോ? അള്ളാന്റെ ഖുർആൻ പറയാ, വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കിട്ടിയാ എന്ത് കിട്ടും? നിങ്ങള് പറയണോ എന്ത് കിട്ടും? എന്റെ പൊന്ന് സിറാജ്, ഞാൻ എന്നാണോ കല്യാണം കഴിച്ച അന്നത്തോടെ എന്റെ സമാധാനം പോയെന്ന് നമ്മൾ അറിയാം.
അല്ലാന്റെ ഖുർആൻ പറഞ്ഞത് വിവാഹം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. നമ്മൾ കെട്ടിയതോടുകൂടി അത് പോയി. എന്തായാലും ഖുർആൻ പറയണത് തെറ്റാവൂലല്ലോ. എടാ, ഈ ലോകത്ത് കുടുംബ ജീവിതത്തിനെ പോലെ സുഖമുള്ള ഒന്നും ഈ ലോകത്ത് അല്ല പടച്ചിട്ടില്ല. നിങ്ങൾ അത് മനസ്സിലാക്കുക. വിവാഹ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സന്തോഷം പോലെ ഒരു സന്തോഷം ഈ ലോകത്തില്ല. അതിന് തെളിവ് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെയൊക്കെ ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോണത്തില്ലേ? പറ മനുഷ്യ, സ്വർഗത്തിൽ പോണ്ടേ? ജീവിത മൂതുകൂടിയനെ ആഗ്രഹിക്കണം സ്വർഗത്തിൽ പോണെന്ന്. ഇട, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്ന്. എങ്കിൽ ആദൻ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിലേക്ക് കയറ്റി വിട്ടു. ആദ്യ പിതാവായ ആദൻ നബി അലൈഹിസ്സലാം സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്ക. സ്വർഗത്തിന്റെ അവസ്ഥ അറിയാലോ. പടച്ചവനെ അവിടെ എന്തെങ്കിലും കഷ്ടപ്പാടുണ്ടോ? രോഗമുണ്ടോ? ഒന്നുമില്ല. ആ സ്വർഗത്തിലൂടെ ആദൻ നബി അലൈഹിസ്സലാം ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാ. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ആദൻ നബി ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹു ചോദിച്ചു, എന്റെ ആദവേ, നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? അല്ലാന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ആദൻ നബിയോട് എന്താ? അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും, താരാട്ടുപാടാന് തൊഴിമാറു പലരുണ്ട്, കൈമുട്ടുപാച്ചില്ല ദാസിമാറു വരവുണ്ട്. അവിടെ കള്ളിന്റെ ആറുണ്ടെന്ന്. കള്ള് ഇവിടെ കുടിക്കാതിരുന്ന അവിടെ പോയി ആറിനകത്തുനിന്ന് കോരി കുടിക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആദൻ നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹു ചോദിച്ചു, എന്റെ ആദമേ, നിനക്കൊരു സന്തോഷം ഇല്ലാത്ത? ആദൻ നബി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഒറ്റയ്ക്ക് നടന്നിട്ട് ഒരു സുഖമില്ല. എവിടെ വെച്ച്? സ്വർഗത്തിൽ വെച്ച്. സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ആദൻ നബി പറഞ്ഞത് ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. എന്തൊരു കുറവുള്ളത് പോലെ. ഹവ്വാ റളിയല്ലാഹു തആല അനുഗ്രഹം കൊടുത്തപ്പോൾ ആദൻ നബി പറഞ്ഞത് ഇപ്പോഴാ റെഡിയായി എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാ ജീവിതം, സ്വർഗത്തിനേക്കാളും വലുത്. അതാണ് കുടുംബ ജീവിതം. പക്ഷെ ജീവിക്കേണ്ടത് പോലെ ജീവിക്കണം. അതാ നിനക്ക് തോന്നണത് പോലെ മൊബൈൽ ഈ സീരിയലും സിനിമയും കണ്ടിട്ട് സ്നേഹിക്കാൻ നിന്ന ഖിയാമത്ത് നാൾ വരെ നടക്കൂ? നടക്കൂല. ഭർത്താക്കന്മാരായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഇവിടെ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാ ചെറുപ്പക്കാരുടെയും ഒരു ആഗ്രഹമാണ് ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം അല്ലേ. ഏകദേശമുള്ള ആണുങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമാ, ഞാൻ വരച്ച വരയിൽ എന്റെ ഭാര്യ നിൽക്കണം. നീ കേറി നിൽക്കണതല്ലാതെ ഖിയാമത്ത് നാൾ വരെ നിന്റെ ആമിനെ കേറി നിൽക്കൂല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളെ കൊണ്ട് കഴിയില്ല സഹോദര, ഉറപ്പിച്ച് ഞാൻ പറയും. ഒരാണിനും തന്റെ ഭാര്യയെ വരച്ച വരയിൽ നിർത്താൻ പറ്റൂല. കാരണം വളഞ്ഞ എല്ലിൽ നിന്ന അല്ല പെണ്ണിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. വളഞ്ഞാലും ഒടിയും മൂട്ടാലും ഒടിയും. അതാ രണ്ടിന്റെ ഇടയിൽ വളയ്ക്കുകയും വേണ്ട, ഒടിക്കുകയും വേണ്ട. ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കൂടിയിട്ടില്ലേ? പിണങ്ങിയിട്ടില്ലേ? മനസ്സിലാക്ക്. ഉമർ തങ്ങള് രാജ്യം ഭരിച്ചോണ്ടിരിക്കുമ്പോ പെണ്ണും പിള്ളയുടെ പീഡനം സഹിക്കാൻ പറ്റാതെ ഒരു ഭർത്താവ് ഖലീഫയോട് പരാതി പറയാൻ വരിക. ഖലീഫയോട് പരാതി പറയാൻ വേണ്ടി വരുമ്പോ ഉമർ തങ്ങളുടെ വീടിനകത്ത് ബദറിയുദ്ധം നടന്നിരിക്ക. ഭാര്യ എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതി പറയാൻ ഖലീഫയുടെ വീട്ടിൽ വന്നപ്പോ അവിടെ പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കുളത്തിൽ പടയണ പറയണ പോലെ ഖലീഫയെ ഉമറിനെ ഉമർതങ്ങളെ ഭാര്യ ഇങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്ക. ഈ സാധു മിണ്ടാതിറങ്ങിപ്പോയി. ഉമർതങ്ങൾ വിളിച്ചിട്ട് വെച്ച് എന്തേപ്പാ? ഏ, ഒന്നുമില്ല. നിങ്ങൾ എന്തിനാ വന്നേ? പടച്ചവനെ, ഞാൻ എന്റെ ഭാര്യയുടെ പരാതി പറയാൻ വന്നു. ഇവിടെ വന്നപ്പോഴുള്ള അവസ്ഥ അതിനെക്കാലും വലുത്. ഇതാ കുടുംബ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ വഴക്കുകൂടും, പെണങ്ങും അങ്ങനെ ഉണ്ടായിട്ടുണ്ടല്ലോ. പാത്രമൊക്കെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ആയിഷ ബീവി. നമ്മൾ മനസ്സിലാക്കേണ്ടതാ. പക്ഷെ പെണ്ണിനെ മനസ്സിലാക്കിയ വിഷയം തീർന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചെല്ലുക. യുദ്ധം കഴിഞ്ഞിട്ടാ വരണേ. യുദ്ധം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യ, നമ്മുടെ പെണ്ണുംപുള്ള എങ്ങാണ് അങ്ങനെ ചോദിച്ച പടച്ചവനെ, നമ്മളെന്താ എവിടെങ്കിലും പോയി വെയിലും കൊണ്ടിട്ട് ഉച്ചയ്ക്ക് തളർന്ന് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഭാര്യ വീടിന്റെ വാതിലിൽ നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ആരോടാ സ്നേഹം എന്ന് ചോദിച്ചാ നമ്മള് പറയണ മറുപടി നമുക്ക് തന്നെ അറിയാം. അല്ലാഹു പുറത്തുരുമാറാകട്ടെ. ആയിഷ ബീവി ചോദിച്ചു, ഭാര്യമാരിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? നിബിധങ്ങള് പറഞ്ഞു, എനിക്ക് നിന്നോടാ ഇഷ്ടം, ഏറ്റവും ഇഷ്ടം നിന്നെയാ. അകത്തേക്ക് കയറി പിന്നെയും പിടിച്ചു. രണ്ടാമത്തെ ചോദ്യം, ലോക
ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാ? ലോകത്ത് ആണുങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഇഷ്ടമാരോടാ? നിന്റെ വാപ്പാനോട്. നിന്റെ വാപ്പാനോട് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു ആയിഷ ബീവി. ഇതാ പെണ്ണ്, അവക്കൊരിക്കലും നിന്റെ വാപ്പായും നിന്റെ ഉമ്മായും പറ്റൂല. ഓളുടെ വാപ്പ ഉമ്മ തന്നെ അതന്നെ അതന്നെ ഓളെ വാപ്പ. നിന്റെ ഉപ്പ നല്ല മനുഷ്യനാ, നിന്റെ വീട്ടിൽ കല്യാണത്തിന് പോകണത്തിൽ ഒന്ന് പൊക്കിയാ മതി, തീർന്ന വിഷയം. ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം പ്രശ്നം. എത്ര വൈരാഗ്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും വഴക്കുകൂടി പിണങ്ങി മിണ്ടുന്നില്ല. രണ്ടുപേരും രണ്ടുപേരും മിണ്ടുന്നില്ല. ആ സമയത്ത് മധ്യസ്ഥനായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. അബൂബക്കർ തങ്ങൾ കടന്നു വന്നു. അപ്പൊ മുത്തിനബി പറഞ്ഞു, ആയിഷ ആയിഷ ആദ്യം നീ പറ, എന്താ നിന്റെ പരാതി? നീ പറ, നമ്മളങ്ങനല്ല, നമ്മള് പറയും, നീ കേൾക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് പറയാൻ അവകാശമില്ല, ആണിന്റെ വീട്ടുകാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നീ പരാതിയും. മുത്തിനബി മിണ്ടാതെ ഇരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഒരു വാക്കു പറഞ്ഞു, നബിയോട് പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്കു പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സഹിച്ചില്ല, എഴുന്നേറ്റിട്ട് കൊടുത്തു പടലിക്കുന്നു. അല്ലാന്റെ റസൂലിന് എന്തോ ഒന്ന് പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റാതെ അബൂബക്കർ തങ്ങള് വാപ്പയാ എഴുന്നേറ്റിട്ട് ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആയിഷ ബീവിക്ക് സഹിച്ചില്ല. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് മധ്യസ്ഥ പറയാൻ വന്ന വാപ്പായി തല്ലി ആയിഷ ബീവി കരയാൻ തുടങ്ങി. അല്ലാന്റെ റസൂലിന്റെ പൊന്നാര ഭാര്യ ഇരുന്ന് കരയുന്നത് കണ്ടപ്പോ, ഭാര്യയുടെ കണ്ണ് നിറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു, മധ്യസ്ഥ പറയാൻ വന്ന മധ്യസ്ഥ പറയണം, എന്റെ ഭാര്യയെ തല്ല ആരാ പറഞ്ഞത്? തീർന്നു എന്റെ ഭാര്യയെ തല്ലാരി പറഞ്ഞു. അബൂബക്കർ തങ്ങൾ പെട്ടുപോയി. ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം, എന്റെ സഹോദര, സ്നേഹബന്ധം ഉണ്ടാകണം, ഭാര്യ കരഞ്ഞ തീരണം നമ്മുടെ പ്രശ്നങ്ങൾ. മൂന്ന് ദിവസത്തിൽ കൂടുതൽ പിടങ്ങിയിരിക്കരുത്. അല്ലാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ബദർ യുദ്ധത്തിന് വരണ്ട, പോയി ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. ഇന്ന് വരെ പെണ്ണുമ്പിള്ള ഉണ്ടാക്കുന്നത് തിന്നുന്നതല്ലാതെ അടുക്കളയിൽ പോയിട്ട് ആ പാവത്തിന്റെ കൂടെ നിന്നൊരു പാത്രമെങ്കിലും നമ്മൾ കഴുകി കൊടുത്തിട്ടുണ്ടോ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചപ്പാത്തി ഉണ്ടാക്കും, പാത്രം കഴുകും. നമ്മളോ അതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ നാണക്കേടല്ലേ? എടാ, ഒരിക്കലെങ്കിലും ഭാര്യയുടെ കൂടെ അടുക്കളയിൽ പോയി നിൽക്കണം, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യണം. ഭാര്യ ആരാണെന്ന് അറിയണമെങ്കിൽ അവൾ ഇല്ലാതിരിക്കണം. അപ്പോഴവല്ല ഉള്ളപ്പം വിലയറിയില്ല. നിനക്കും നിന്റെ ഉപ്പയ്ക്കും നിന്റെ ഉമ്മയ്ക്കും നിന്റെ മക്കൾക്കും നിന്റെ കൂടപ്പുറപ്പിനും വെച്ചു വിളമ്പി തരണം. വസ്ത്രം കഴുകണം, വീട് നോക്കണം, സർവ്വതും നോക്കണം. എന്നിട്ട് നീ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, നിനക്ക് ഇവിടെ എന്ത് ജോലിയാണ്, നീ ഇവിടെ എന്ത് ജോലിയാ? ഒരു ദിവസം അവൾ മരിക്കണം, അന്നറിയാം അവളുടെ ജോലി എന്തായിരുന്നു എന്ന്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.